ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നുറുക്കുവതമ്പില്ല, അത് വെച്ചിട്ട് ഈസി ആയിട്ടുള്ള ഉപ്പുമാവാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതുപോലത്തെ പാക്കറ്റിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു കപ്പ് നുറുക്കു ഗോതമ്പ് എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം എന്നിട്ട് നല്ലോണം കഴുകിയിട്ടെടുക്കണം. എന്നിട്ടൊന്ന് ഒരു 15 മിനിറ്റ് നമുക്ക് കുതിരാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലത്തെ സൈസിലാണ് ഉണ്ടാവുക കേട്ടോ. എന്നിട്ട് നല്ല കഴുകിയതിന് ശേഷം നമുക്ക് ഒരു 15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഞാൻ കഴുകിയതിന് ശേഷം ഒരു 15 മിനിറ്റ് കുതിർത്തെടുത്തിട്ടുള്ള ഗോതമ്പാണിത്. ഇനി നമുക്ക് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ കുക്കറിലോട്ട് മാറ്റിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു കപ്പ് വെള്ളം തന്നെ മതിയാകും, അധികം വെള്ളം ആയിപ്പോകരുത് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടിപ്പോയാൽ എന്താ വെച്ചാൽ ഉപ്പുമാവ് നമ്മൾ ആക്കിയെടുക്കുന്ന സമയത്ത് കൊഞ്ഞു പോകും, നമുക്ക് അധികം ഡ്രൈ ആക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ വെള്ളം ഗോതമ്പത്തിനെക്കാട്ടി കുറച്ചും കൂടി മുകളിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, ആ ഒരു കണക്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇത് സിമ്മിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ സിമ്മിലിട്ട് കൊടുത്ത് ഒരു വിസിൽ വരുത്തിയതിന് ശേഷം സ്റ്റീമൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം കറക്റ്റ് പാകത്തിനൊക്കെ വെള്ളം വറ്റിയിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ മാറ്റി വെച്ചിട്ട് നമുക്കിതൊന്ന് താളിച്ചിട്ടെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ വേണം കേട്ടോ വേവിച്ചിട്ടെടുക്കുന്ന സമയത്ത് അധികം കൊഴിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കൊരു പാനിലോട്ട് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓയിൽ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഒരു ടീസ്പൂണി ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. ഇഞ്ചിയൊക്കെ നല്ലോണമെന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് സവാള എല്ലാം ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് വെജിറ്റബിൾസൊക്കെ ചേർക്കുന്ന സമയത്തും. അപ്പോൾ ഞാനിതിലോട്ട് ചെറിയ സവാളയും കുറച്ച് കറി ലീസും ഒരു രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ അധികം ഗോൾഡൻ കളറൊന്നും ആവണ്ട, ഒന്ന് വഴറ്റിയിട്ടെടുത്താൽ മതി. ഉള്ളി വാടിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ കാൽ കപ്പ് തേങ്ങ ചെരുവേതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങയും ഉള്ളിയും പച്ചമുളകും കറി ലീസൊക്കെ എല്ലാം എടുത്തു ആകുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷനലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള പച്ചമുളകിൻ്റെ ഏരിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ് ഷുഗർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. ഇപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാഹ് നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.